നമസ്കാരം. യൂറോപ്യൻ പര്യടനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി യുഎഇയിൽ എത്തിയത്. അബുദാബി പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദിന്റെ നേതൃത്വത്തിൽ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തി മോദിയെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായുള്ള വൻ സ്വീകരണമാണ് അബുദാബി വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യുഎഇ സന്ദർശനത്തിൽ നിർണായക വിഷയങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് സൂചന. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള വ്യാപാര കരാർ ശക്തിപ്പെടുത്തുന്നതടക്കം നിരവധി വിഷയങ്ങൾ ചർച്ചയാക്കും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും COP28 പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ജാബറുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് സന്ദർശനം നിർണായകമാവും. ഇക്കാര്യത്തിൽ ഇന്ത്യയും യുഎഇയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചേക്കും. ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ പുരോഗതിയും ഇരു രാഷ്ട്രത്തലവന്മാരും വിലയിരുത്തും. ഡൽഹി IITയുടെ ഓഫ് ക്യാമ്പസ് അബുദാബിയിൽ തുടങ്ങുന്നതാണ് രൂപാവിനിമയത്തിന് പുറമെ മറ്റൊരു പ്രധാന വിഷയം. ഇന്ത്യയിൽ ആതിഥേയത്വം വഹിക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി യുഎഇ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ ക്ഷണിക്കും. അതേസമയം ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങും വഴിയാണ് നരേന്ദ്രമോദി യുഎഇയിൽ എത്തിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ക്ഷണപ്രകാരമാണ് മോദി പാരീസിലെത്തിയിരുന്നത്. ഫ്രാൻസിലെ സിവിലിയൻ സൈനിക ബഹുമതികളിൽ ഏറ്റവും ഉന്നതമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ മോദിക്ക് സമ്മാനിച്ചിരുന്നു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. വൈകിട്ടോടെ മോദി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതി ലഭിക്കുകയും ചെയ്തു. ഫ്രാൻസിലെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മോദിക്ക് ഫ്രാൻസിലെ സിവിലിയൻ സൈനിക ബഹുമതികളിൽ ഏറ്റവും ഉന്നതമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണറാണ് സമ്മാനിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണാണ് മോദിക്ക് ബഹുമതി നൽകിയത്. പാരീസിലെ എലിസി കൊട്ടാരത്തിൽ നടന്ന സ്വകാര്യ അത്താഴവിരുന്നിന് ശേഷമാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പുരസ്കാരം കൈമാറിയത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് മോദി ഫ്രാൻസിൽ എത്തിയത്. ബഹുമതിക്ക് ഇന്ത്യൻ ജനതയുടെ പേരിൽ മാക്രോണിന് നരേന്ദ്രമോദി നന്ദി പറഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്തോ ഫ്രഞ്ച് പങ്കാളിത്തത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഊഷ്മളമായ അടയാളം പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഫ്രാൻസിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. വിദേശകാര്യ മന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചത് ഇങ്ങനെയാണ്: വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന് പാരീസിലെത്തിയ ശേഷം മോദി ട്വീറ്റ് ചെയ്തിരുന്നു. തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ 25-ാം വാർഷിക വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായത്.